പതിറ്റാണ്ടുകളോളം പാർട്ടിയെ പിടിമുറക്കിയ വിഭാഗീയത പൂർണ്ണമായും ഇല്ലാതാക്കി സി പി ഐ എം ജില്ലാ സമ്മേളനങ്ങൾക്ക് സമാപനം പതിനാല് ജില്ലകളിൽ വയനാട് മാത്രമാണ് മത്സരത്തിലൂടെ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കേണ്ടി വന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളും കേന്ദ്ര നേതൃത്വവുമായുള്ള ഭിന്നതകളും സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലും പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് തുടക്കമിടുമോ എന്നതാണ് പാർട്ടിക്കുള്ളിലെ ആശങ്ക കഴിഞ്ഞ സമ്മേളനങ്ങൾ വരെ സജീവമായിരുന്ന വി എസ് പക്ഷം പൂർണ്ണമായും നിശബ്ദരായതോടെ പതിറ്റാണ്ടുകൾ നിലനിന്ന വിഭാഗീയ പ്രവണതകളാണ് സി പി എമ്മിൽ നിന്നും തേച്ചു മയക്കപ്പെട്ടത് പ്രാദേശിക വികാരങ്ങൾ ഉയർത്തി ചില കീഴ്ഘടങ്ങൾ നടന്ന മത്സരങ്ങളും തെരഞ്ഞെടുപ്പും ഒഴിച്ചു നിർത്തിയാൽ സമ്മേളനങ്ങളിൽ എതിർശബ്ദങ്ങളേ ഉണ്ടായിരുന്നില്ല ജില്ലാ സമ്മേളനങ്ങളിൽ മത്സരം നടന്നത് ആകെ വയനാട് മാത്രം അതിനാകട്ടെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ടായിരുന്നു ഇ എം എസിന്റെ കാലം മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും നേതാക്കൾ തമ്മിൽ ഉടലെടുത്ത അഭിപ്രായ ഭിന്നതകളും നയവ്യതിയാനങ്ങളും പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത് തന്നെയാണ് പ്രത്യേകത ഏതു കാലഘട്ടത്തിലും പാർട്ടി ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറിയുടെ കൈകളിൽ ഭദ്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനും മാറ്റം വന്നിരിക്കുന്നു നിലവിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരിയാണെങ്കിലും പാർട്ടിയും സർക്കാരും പിണറായിയുടെ കയ്യിൽ തന്നെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്ന സി പി എമ്മിന് പുതിയ സാഹചര്യത്തിൽ അഭിമുഖീകരിക്കേണ്ട വെല്ലുവിളികൾ ചെറുതല്ല ബിനോയ് കോടിയ്ക്കെതിരെ ഉയർന്ന സാമ്പത്തിക ക്രമക്കേട് ആരോപണമാണ് വിശദീകരിക്കാൻ പാർട്ടി ഏറ്റവും പ്രയാസപ്പെടുക കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി കേന്ദ്ര നേതൃത്വത്തിൽ ഭിന്നതകൾ സംസ്ഥാന സമ്മേളനത്തിലും ചൂടേറിയ ചർച്ചകൾക്ക് വഴിമരുന്നിടും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ യെച്ചൂരി സ്ഥാനമോഹിയാണെന്ന ചർച്ചകൾ പോലും ഉണ്ടായി ഇത് സംസ്ഥാന സമ്മേളനത്തിൽ നടക്കാൻ പോകുന്ന നീക്കങ്ങൾക്കായി നേതാക്കൾ അറിഞ്ഞുള്ള വഴി ചില നേതാക്കൾ തുറന്നു പറയുന്നുണ്ട് പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറികൾക്ക് തന്നെ ഇത്തരം നീക്കങ്ങൾ കാരണമായേക്കാം സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ ഉയർന്നുവരുന്ന സാമ്പത്തിക ആരോപണങ്ങളും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് മജു ജോർജ് റിപ്പോർട്ടർ തിരുവനന്തപുരം